ജനങ്ങളെ അല്ലാഹുവിനെ ഓർക്കണമേ. മരണം അതിന്റെ ഭീകരമായ ഓർമ്മകളുമായി വന്നിരിക്കുന്നു, മരണം വന്നിരിക്കുന്നു. ആ വിളിച്ചു പറയപ്പെടുന്ന നേരമേതാണെന്നറിയുമോ? അല്ലാഹു ആകാശ ലോകങ്ങളിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് അവൻ്റെ റഹ്മത്ത് ഇറക്കുന്ന ഒരു നേരമുണ്ട്, അല്ലാഹു ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരും എന്ന പദപ്രയോഗമുണ്ട് ഹദീസുകളിൽ. അതിനർത്ഥം അല്ലാഹു വരുമെന്നല്ല. അല്ലാഹുവിന്റെ റഹ്മത്തും അവന്റെ ഫളും ഇറങ്ങി വരും. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, അല്ലാഹു ചോദിക്കുന്നു, ആരാണോ എന്നോട് ചോദിക്കാനിരിക്കുന്നത്, ആരാണോ എന്നോട് ദുആ ഇരക്കുന്നത്, ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കാം. ആരാണ് എന്നോട് ചോദിക്കുന്നത്, ഞാൻ അവർക്ക് കൊടുക്കാം. ആരാണ് എന്നോട് മാപ്പിരക്കുന്നത്, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം. സുബഹിയാകുന്നവരെ ഇങ്ങനെ അല്ലാഹു വിളിച്ചു പറയുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ നേരത്ത് ഹബീബായ നബി തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വിരിപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്നു, വാതിൽ തുറന്ന് മദീനയുടെ തെരുവുകളിലൂടെ ഉറങ്ങുന്ന പ്രിയപ്പെട്ട അനുയായികളെ ഉണർത്തുകയാണ്. അലാറമില്ലാത്തൊരു കാലത്ത്, ടൈമറില്ലാത്തൊരു കാലത്ത് ഹബീബായ നബി തങ്ങൾ വിധങ്ങൾ സ്വഹാബികളെ ഉണർത്തുകയാണ്. അല്ലാഹുവിനെ ഓർക്കണേ, അല്ലാഹുവിനെ ഓർക്കണേ. മരണം വരാനുണ്ട്, ഉറങ്ങിത്തീർക്കല്ലേ. ജീവിതം ഉറങ്ങിത്തീർക്കാനുള്ളതല്ല, വിശ്രമം വേണം. ആ വിശ്രമം കഴിഞ്ഞ് അധ്വാനത്തിനുള്ള ഉന്മേഷത്തിന്. ജീവിതം ഉറങ്ങിത്തീർക്കാനുള്ളതല്ല, മരണം വന്നിരിക്കുന്നു, നിങ്ങൾ എഴുന്നേൽക്കണേ, അല്ലാഹുവിനെ ഓർക്കണേ എന്ന് ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ മദീനയുടെ തെരുവുകളിൽ ഇറങ്ങി പറയുമായിരുന്നുവെന്ന് ഉബയ്യ റളിയല്ലാഹു അത് കേട്ട ഒരു ദിവസം ഉബയ്യ റളിയല്ലാഹു തആലാൻഹു ഹബീബുന റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നബിയേ, ഞാൻ അങ്ങേക്ക് ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലുന്നത് ഒരു തർബിയത്താണെന്നാണ്, ഒരു മുറബിയായ ഷെയ്ഖ് ചെയ്യുന്ന പണി സ്വലാത്ത് കൊണ്ട് നടക്കും എന്ന് മഹാന്മാർ പറയാറുണ്ട്. അല്ലാഹു ഹബീബിന്റെ മേൽ സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കുന്ന സൗഭാഗ്യം നമുക്ക് നൽകട്ടെ. എത്രയോ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് സ്വലാത്തിന് മാത്രം, സ്വലാത്തു അലൻ നബി, നബിതങ്ങൾക്ക് സ്വലാത്ത് ചെല്ലാൻ വേണ്ടി മാത്രമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്തുകളൊക്കെ ഓരോരുത്തരും ചൊല്ലിത്തീർക്കുന്ന വളരെ മനോഹരമായ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ. ഉബയ്യ റളിയല്ലാഹു അൻഹു നബിതങ്ങളോട് പറയുന്നു, നബിയേ, ഞാൻ എൻ്റെ രാവിൽ ചില സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാറുണ്ട്, അല്ലാഹുവിനോട് ദുആ ഇരക്കാൻ വേണ്ടി. ഇന്നീ ഉക്സിറു സ്വലാത അലൈക ഫകം അജ്അലു ലക മിൻ സ്വലാതി. നബിയേ, ഞാൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മാറ്റിവെക്കുന്ന സമയത്ത് ഞാൻ അങ്ങേക്ക് വേണ്ടി എത്രയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്, നബിയേ, എത്രയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? ഉബയ്യ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് മറുപടി കൊടുത്തു, മാ ശിഇത, ഉബയ്യേ, നിങ്ങൾക്ക് വേണ്ടത്ര ആയിക്കോട്ടെ, വേണ്ടത്ര സ്വലാത്ത് ചൊല്ലിക്കോളൂ. ഇവിടെ ഒരു സ്വലാത്ത്, നബിയുടെ മേലുള്ള സ്വലാത്ത്, കം അജ്അലു ലക മിൻ സ്വലാതി, ആ സ്വലാത്തിന്റെ അർത്ഥം കം അജ്അലു ലക മിൻ സ്വലാതി ഐ ദുആഇ, ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്ന ഏതാനും ചില മണിക്കൂർ സമയമുണ്ട്. നബിയേ, ഞാൻ ആ നേരത്ത് എൻ്റെ ദുആഇൻ്റെ നേരത്ത് അങ്ങയുടെ മേൽ ഞാൻ എത്ര സ്വലാത്ത് ചൊല്ലണം എന്നാണ് ചോദിച്ചത്. പാതിരാവിൽ എഴുന്നേറ്റ് നിൽക്കണം എന്ന് നബിതങ്ങൾ പറയുമായിരുന്ന നേരത്ത് എഴുന്നേറ്റ് വന്ന് നബിതങ്ങളുടെ വിളിയാളം കേട്ട് ഓടി വന്നുകൊണ്ട് കഅബന്നവർ ചോദിച്ച ചോദ്യമാണത്. ഞാൻ എത്രയാണ് നബിയേ എന്റെ പ്രാർത്ഥനയ്ക്ക് മാറ്റിവെക്കുന്ന സമയത്തിൽ നിന്ന് അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലേണ്ടത്? അങ്ങേക്ക് വേണ്ടത്ര ആയിക്കോട്ടെ. ഉബയ്യെന്നവര് ചോദിച്ചു, അർറുബ്, അതായത് ഒരു മണിക്കൂറാണ് നിങ്ങൾ ദുആക്ക് വേണ്ടി മാറ്റിവെക്കുന്നതെങ്കിൽ അതിന്റെ
നാലിലൊന്ന്. പതിനഞ്ച് മിനിറ്റ് മതിയോ നബിയെ? ഉദാഹരണം പറയാം. പതിനഞ്ച് മിനിറ്റ് മതിയോ? ചിലപ്പോൾ രണ്ട് മണിക്കൂറായിരിക്കും ഉപയി എന്നിവർ മാറ്റിവെക്കുക. അപ്പം അതിൻ്റെ നാലിലൊന്ന് അരമണിക്കൂർ, ഒരു മണിക്കൂറെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി വരുന്നു, മാ ശിഇത അങ്ങേക്ക് വേണ്ടത്ര ചെയ്യാം, വ ഇൻ ശിഇത ഫഹുവ ഖൈറുൽ ലക, നിങ്ങളെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഖൈറാണ്. അപ്പൊ ഉപയ്യുന്നവർ അസ്ലുസ് നബിന്റെ മൂന്നിലൊന്നായിക്കോട്ടെ. നബി ഒരു മണിക്കൂറാണെങ്കിൽ ഇരുപത് മിനിറ്റ്, രണ്ട് മണിക്കൂറാണെങ്കിൽ നാൽപ്പത് മിനിറ്റ്. ദുആക്കുള്ള നേരം നാൽപ്പത് മിനിറ്റ് സ്വലാത്ത് തന്നെ. എന്നാൽ എന്റെ സമയത്തിൽ മൂന്നിലൊന്ന് ഞാൻ മാറ്റിവെക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങളുടെ മറുപടി വന്നു, മാ ശിഇത വ ഇൻ സിത്ത ഖൈറുൽ ലക, നിങ്ങൾക്ക് വേണ്ടത്ര ആവാം നബിയെ, കുറച്ചുകൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് നല്ലത്. പകുതി കൂടെ നബി, ഒരു മണിക്കൂർ. അപ്പൊ അരമണിക്കൂർ സ്വലാത്ത് നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ല, രണ്ട് മണിക്കൂർ ആ സമയം ദുആരക്കാൻ മാറ്റിവെച്ചത്, എന്നാ ഒരു മണിക്കൂർ നബിക്ക് സ്വലാത്ത് ചൊല്ല. അങ്ങനെ ആയിക്കോട്ടെ നബിയെ. തങ്ങൾ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ശിഇത നിങ്ങൾക്ക് വേണ്ടയത്ര ചൊല്ലാം, വ ഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, ഉബയ്യെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഖൈറുണ്ടാകും. ഉബയ്യ എന്നവർ ചോദിച്ചു, എന്നാൽ നബിയേ, അജ്അലു ലക സുലുസൈ സ്വലാത്തി, എന്റെ പ്രാർത്ഥനയുടെ സമയത്തിൽ നിന്ന് മൂന്നിൽ രണ്ട് ഭാഗം, അതായത് ഒരു മണിക്കൂറാണെങ്കിൽ നാൽപ്പത് മിനിറ്റ്, രണ്ട് മണിക്കൂറാണെങ്കിൽ ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും അതേ മറുപടി തന്നെ കൊടുത്തു, മാ ശിഇത വ ഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയാവാം, വർദ്ധിപ്പിച്ചാൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. അന്നേരം ഉബയ്യ റളിയല്ലാഹു അൻഹു, ഇനി എത്രയാണ് നബി തങ്ങളോട് പറയേണ്ടത്? നാലിലൊന്ന് മതിയോ? കൂട്ടിക്കോളൂ ഉബയ്യെ. മൂന്നിലൊന്ന് മതിയോ നബിയെ? കൂട്ടിക്കോളൂ ഉബയ്യെ. മൂന്നിൽ രണ്ട് കൂട്ടിക്കോളൂ ഉബയ്യെ, പകുതി കൂട്ടിക്കോളൂ ഉബയ്യെ എന്ന് പറഞ്ഞപ്പോ, ജാലുലക സ്വലാതി കുല്ലഹാ, എന്റെ നിസ്കാരത്തിലെ എന്റെ പ്രാർത്ഥനയുടെ സമയത്തിൽ ഞാൻ അത് മുഴുവനും എന്റെ കാര്യം അള്ളാഹുവിനോട് ദുആരക്കേണ്ടതിന് പകരം ആ സമയം മുഴുവനും അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് ഞാൻ സലാത്തും സലാമും ചൊല്ലിക്കോട്ടെ ഓ നബിയേ. എന്റെ കാര്യമൊന്നും ഞാൻ ചോദിക്കുന്നില്ല അള്ളാഹുവിനോട്. പിന്നെന്താ ചെയ്യുന്നത്? ആ നേരൊക്കെ സ്വലാത്ത് ചൊല്ലുന്നു, ഒന്നും ചോദിക്കുന്നില്ല. അങ്ങനെ മതിയോ നബിയേ? എന്താ നബി തങ്ങൾ കൊടുത്ത മറുപടി? സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബുനാ തങ്ങൾ കൊടുത്ത മറുപടി, അല്ലാഹു നിങ്ങളുടെ ടെൻഷൻ ഇല്ലായ്മ ചെയ്യും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. ഇതൻ യക്ഫീകല്ലാഹു ഹമ്മക, ടെൻഷൻ ആങ്സൈറ്റി, എന്താ പറയാ, മെന്റൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, മാനസിക പിരിമുറുക്കം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളൊക്കെ വെറുതെ കൗൺസിലിങ്ങിന് പോവുക, സ്വലാത്ത് ചൊല്ലിയാൽ തീരാവുന്ന വിഷയമുള്ളൂ അത്. സ്വലാത്ത് വർദ്ധിപ്പിക്കുക ഹബീബിന്റെ മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്ത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇതൻ യക്ഫീകല്ലാഹു ഹമ്മക, നിങ്ങളുടെ ടെൻഷൻ അല്ലാഹു നിങ്ങൾക്ക് മാറ്റിത്തരും, വയഗ്ഫിറു ലക ദംബക, അല്ലാഹു നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ നബിതങ്ങളോട്, നബിതങ്ങളുടെ മറുപടി വരുന്നു, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മറുപടിയും ചോദ്യവും നടന്നത് മരണം ഓർമ്മിപ്പിച്ചുകൊണ്ട് മദീനയുടെ തെരുവിൽ പാതിരാവിൽ സമയം സുബഹിയോടടുക്കുന്ന നേരത്ത് ലോകത്തിൻ്റെ ഗുരു വഴിവക്കിലൂടെ നടന്നുപോയി സ്വഹാബികളെ വിളിച്ചുണർത്തിയ നേരത്താണ് ഈ ഒരു ചോദ്യവും മറുപടിയും നടക്കുന്നത്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും, അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.